കേരളയടക്കം മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകട കേസിൽ എക്സൈസും പിടിമുറുക്കുന്നു. ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടൽ ഉടമ റോയി വയലാട് പോലീസിന് നൽകിയ മൊഴി കേന്ദ്രീകരിച്ചാണ് എക്സൈസിന്റെ അന്വേഷണം. എക്സൈസിനെ ഭയന്നിട്ടാണ് സിസിടിവി ദൃശ്യങ്ങളുടെ DVR മാറ്റിയതെന്നാണ് റോയിയുടെ മൊഴി. അസ്വാഭാവികമായി എന്തെങ്കിലും ഹോട്ടലിൽ നടന്നിട്ടില്ലെങ്കിൽ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ഹോട്ടലിൽ എല്ലാ വാരാന്ത്യങ്ങളിലും DJ പാർട്ടി നടക്കുന്നുണ്ടെന്നും ഇത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന റേവ് പാർട്ടിയായി മാറുന്നുണ്ടെന്നും എക്സൈസ് ഇന്റലിജൻസിൽ നിന്ന് വിവരമുണ്ടായിരുന്നു. എന്നാൽ സിനിമാ മേഖലയിലെ ചില പ്രമുഖർ ഈ ഹോട്ടലിൽ അപകട ദിവസം തങ്ങിയതായി വിവരമുണ്ട്. മിസ് കേരള അടക്കമുള്ള സംഘത്തോട് പാർട്ടിയിൽ വെച്ച് ഇവർ തർക്കത്തിലേർപ്പെട്ടതായാണ് കരുതുന്നത്. തുടർന്ന് പിണങ്ങിപ്പോയ സംഘവുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാനാണ് ഹോട്ടലുടമയുടെ നിർദ്ദേശപ്രകാരം ഓഡി കാർ പിന്തുടർന്നതെന്നാണ് സംശയം. അപകടം നടന്നതിന് പിന്നാലെ ഹോട്ടലിലെ ദൃശ്യങ്ങളടങ്ങിയ DVR റോയിയുടെ നിർദ്ദേശപ്രകാരം മാറ്റിയതെന്നായിരുന്നു ഹോട്ടൽ ജീവനക്കാരുടെ മൊഴി. ഇതിനിടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് റോയിക്ക് നിർദ്ദേശം നൽകിയെങ്കിലും ഇയാൾ മൂന്ന് തവണ ഇത് അവഗണിച്ചിരുന്നു. ചൊവ്വാഴ്ച ഒരു DVRമായി റോയി പോലീസിന് മുന്നിൽ ഹാജരായി. എന്നാൽ ഹോട്ടലിൽ നിന്ന് മാറ്റിയ ഒരു DVR മാത്രമായിരുന്നു എത്തിച്ചത്. ഇതേ തുടർന്ന് DJ പാർട്ടി നടന്ന ഹാളിലെ DVRമായി ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകി പോലീസ് വിട്ടയച്ചു. എന്നാൽ ബുധനാഴ്ച രണ്ടാമത്തെ DVR ഇല്ലാതെയാണ് റോയി എത്തിയത്. ഇത് നശിപ്പിച്ചെന്നായിരുന്നു മൊഴി. ഇതേ തുടർന്ന് നമ്പർ 18 ഹോട്ടലിൽ റോയിയുമായി എത്തി പോലീസ് പരിശോധന നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. വീണ്ടും റോയിയെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യൽ തുടർന്നു. ഇതിനിടെ DVR ഉപേക്ഷിക്കാനുള്ള സാധ്യത പരിഗണിച്ച് ജീവനക്കാരെ വീണ്ടും ചോദ്യം ചെയ്തു. കായലിൽ ഉപേക്ഷിച്ചെന്ന് ജീവനക്കാർ മൊഴി നൽകി. ഇവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തേവര കണ്ണങ്ങാട്ട് പാലത്തിന് സമീപം പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. അതേസമയം അപകടം നടന്ന നവംബർ 1 ഒരാഴ്ച മുന്നേ ഇവിടെ പ്രമുഖ ഫാഷൻ കൊറിയോഗ്രാഫറുടെ നേതൃത്വത്തിൽ പാർട്ടി നടന്നതായാണ് വിവരം. അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാതിരിക്കാൻ പോലീസിന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദമുണ്ട്. അതേസമയം എക്സൈസ് കമ്മീഷണർ തന്നെ ഹോട്ടലിനെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ ശക്തമായ അന്വേഷണത്തിന് എക്സൈസിന് പ്രയാസമില്ല. ഹോട്ടലിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ മട്ടാഞ്ചേരി റേഞ്ച് ഇൻസ്പെക്ടറെയാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പാലാരിവട്ടം ബൈപ്പാസിൽ നടന്ന അപകടത്തിൽ മുൻ മിസ് കേരള അൻസി കബീർ, മിസ് കേരള മുൻ റണ്ണറപ്പ് അഞ്ജന ഷാജൻ എന്നിവർ സംഭവസ്ഥലത്തും കെ മുഹമ്മദ് ആഷിഖ് പിന്നീട് മരിച്ചിരുന്നു. കാർ ഓടിച്ചിരുന്ന റഹ്മാൻ മാത്രമാണ് രക്ഷപ്പെട്ടത്.